ക്ഷമിക്കേണ്ട ഇടത്തിൽ കുറെ കഴിഞ്ഞിട്ട് ക്ഷമിക്കുന്നതല്ല ക്ഷമ. ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാൻ കഴിയണം എന്നാണ്, അതിനാണ് കൂലി. ആദ്യഘട്ടത്തിലെ ക്ഷമ, ഇന്നമസ്സബറു ഇന്ദസ്സദമത്തിൽ ഊല, ആദ്യ ഷോക്കിന്റെ ഘട്ടത്തിൽ ക്ഷമിക്കലാണ് ക്ഷമ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയുടെ ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഒരു കുഞ്ഞു പൈതലിന്റെ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട് ഒരു പെണ്ണിങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ്. കുട്ടിയുടെ ഉമ്മയാണ്. അവിടെ നിന്ന് പൊട്ടിപ്പൊട്ടി കരയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ കരയല്ലേ, അള്ളാഹ് തന്നത് എടുത്തുകൊണ്ട് പോയതല്ലേ, ക്ഷമിക്കൂ, സ്വർഗമുണ്ട്. ആ സ്ത്രീക്കറിയില്ലായിരുന്നു ഈ ഉപദേശിക്കുന്നത് മഹാനായ നബിതങ്ങളാണെന്ന് അറിയില്ലായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, ഇലൈക്കാൻ നീ വിട്ടുപോ എന്റെ മുമ്പെന്ന്, എനിക്ക് ബാധിച്ചത് നിങ്ങൾക്കായിരുന്നുവെങ്കിൽ ഇതിലപ്പുറം കാണാമായിരുന്നു. വിഷം പിടിച്ചു ആ സ്ത്രീ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചൂടായോ? അവരുടെ മാനസികാവസ്ഥ അതാണ്, ഒന്നും മിണ്ടിയില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കടന്നുപോയി. കടന്നുപോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീയോട് ആരോ പറഞ്ഞു, നിങ്ങളോടാ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലായിരുന്നു. ആ സ്ത്രീക്ക് സഹിക്കാൻ പറ്റിയില്ല, നേരെ പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കേക്ക് പോയി. പ്രവാചകരെ, ഞാൻ ആളറിയാതെ സംസാരിച്ചു പോയി, എനിക്ക് ക്ഷമിക്കാൻ കഴിയാതെ എനിക്ക് ആ നേരത്തിൽ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി. നബിയെ മാപ്പാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് ക്ഷമ. ആദ്യ ഷോക്കിലാ വേണ്ടത്, കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷമ എല്ലാവർക്കും വരും. കുറച്ച് കഴിഞ്ഞാൽ ക്ഷമയും സഹനമൊക്കെ എല്ലാവർക്കും വരും. പക്ഷേ അതല്ല, ആദ്യഘട്ടത്തിലെ ആദ്യ ഷോക്കിലെ ക്ഷമയാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിന്ന് പറഞ്ഞതിന്റെ ചുരുക്കം, ക്ഷമ സ്വർഗം കിട്ടാൻ അനിവാര്യമാണ്. അതിന് മൂന്ന് ഇനങ്ങളുണ്ട്. നന്മകൾ ചെയ്താൻ വാരിക്കൂട്ടാൻ നല്ല സഹനം വേണം. തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നല്ല സഹനം വേണം. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനും സഹിക്കാനും നല്ല ക്ഷമ വേണം. ഇത് ഉള്ളവർക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കരുത്തും കേൾപ്പുമുള്ള സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.